വീഡിയോന്റെ ഇൻട്രോ അല്ല ഞാനിപ്പോ പറയുന്നത്, ഒരു ചെറിയ അപ്പോളജി. അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ ക്വാളിറ്റി തീരെ കുറവായിരിക്കും, സൗണ്ട് ക്വാളിറ്റിയിലും പ്രശ്നങ്ങളുണ്ട്. കാരണം നല്ല രാത്രി എടുത്ത വീഡിയോ ആണ്, ഒരു 3 ദിവസം മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. ഇടണോ ഇടണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു, എന്തായാലും ഇടാന്ന് വിചാരിച്ചു. സംഭവം ഒരു വെറൈറ്റി ആണ്, നമ്മൾ ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ അല്ല ഇത്. നമുക്ക് വിഷ്വൽ കാണാൻ, അതായത് നമ്മൾ കണ്ടനുഭവിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ മച്ചവരെ എന്തായാലും സംഭവം കണ്ടിട്ട് വാ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോട്ടിക് വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി നല്ല 11 മണിക്ക് കേട്ടോ. ഇതൊരു അവിചാരിതമായിട്ടൊരു സാധനം കണ്ടു. ഇതിപ്പോ ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ നാട്ടിലാണ്. എന്റെ നാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ടപ്പടിയുടെ തൊട്ടപ്പുറത്ത് മാളിപ്പുറത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലം. അതിലെ ഒരു ഒരു കുഞ്ഞിടവഴിയൊക്കെ കയറി വന്നൊരു പാടത്തെ എത്തിയപ്പോ ഒരു കാഴ്ച ഉണ്ടായിരുന്നു. വേറെ നല്ലത് ഇപ്പൊ കാട്ടിത്തരാം. അപ്പൊ ഇവിടുത്തെ പിള്ളേരെ നമുക്ക് അത് കാണിച്ചു തന്നിട്ട്, അതായത് മാളിപ്പുറത്തെ സ്വന്തം മക്കളാണെങ്കിൽ നിൽക്കുന്ന എല്ലാവരും. അപ്പൊ ഇവരാണ് നമ്മൾ വിളിച്ചിട്ട് ഈ സംഭവം ഇങ്ങനെ ഒരു കാര്യമുള്ളത് കാണിച്ചു തന്നെ. വേറെ നല്ല കുമ്പളങ്ങി ലൈറ്റ്സ് സിനിമ ഉണ്ട്, എല്ലാവർക്കും അറിയാൻ പറ്റുന്ന മനസ്സിൽ നിൽക്കുന്ന ഒരു വിഷ്വൽ ആയിരിക്കുള്ളൂ. അവിടെ എന്തോ മരുന്ന്, എന്തോ തമരി 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 കാണാൻ തമരി കവരി കവരി കാണാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ടോ എന്നൊരു സീനുണ്ട്. അപ്പൊ നമ്മള് വീഡിയോയിലൊക്കെ കാണാൻ അത് വിചാരിക്കുക, വി എഫ് എക്സ് ഒക്കെ ചെയ്ത് റെഡി ആക്കിയതായിരിക്കുന്നതായിരിക്കും. അതിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാട്ടിത്തരാം. കവര് കവര് എന്താണെന്നാണ് കാണിച്ചു തരാൻ പോകുന്നേ. മച്ചാൻ വരെ നമ്മുടെ കവര് നമ്മൾ ഇനി കാണാൻ പോവാണ്. അപ്പൊ നമ്മളിപ്പോ ഫോണിന്റെ ഫ്ലാഷ് അടിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുട്ടായിട്ട് കിട്ടും. അപ്പൊ ആ ഫോണിന്റെ ഫ്ലാഷ് ഒക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിക്കോ. അപ്പൊ നമ്മളത് ആ ഫ്ലാഷ് ഒക്കെ മാറ്റി സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മൾ ഇവിടേക്ക് അടിക്കാൻ പോവാണ്. അപ്പൊ ആ വെള്ളത്തിലേക്ക് നോക്കിക്കോട്ടെ. അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. അടിപൊളി. ഇപ്പൊ നമ്മൾ കാണുന്നത് കവരാണ്. കവര് ഇപ്പൊ ഒക്കെ വെട്ടൂലട്ടോ. വെട്ടെന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. നമ്മൾ വെറുതെ കമ്പും കോലൊക്കെ എടുത്ത് ഇവിടെ ഇട്ട് അടിക്കുമ്പോ കണ്ട വെട്ടം വരുന്നണ്ട. ഈ ഒരു സംഭവത്തിനാണ് കവര് എന്ന് പറയാ. ഇപ്പൊ എന്റെ മുഖം ഒന്നും കാണാൻ വഴിയില്ല, എന്തിനാ കാണുന്നുണ്ട. ഇതിനാണ് കവര് എന്ന് പറയാ. ഇത് ഇപ്പൊ എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും, നിങ്ങൾ ഇതിനു മുമ്പ് കാണുന്നുണ്ടോ ഈ സംഭവം? എപ്പോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സംഭവം എന്തായാലും ഭയങ്കര ഹാപ്പി ഉണ്ട്, ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ പറ്റിയല്ലേ. സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ മച്ചാൻ വലയെടുത്ത് വന്നിട്ടുണ്ടാ, വല വീശിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്തായിട്ട് വല വീശുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുക നമുക്ക് നോക്കാം. അപ്പൊ പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിക്കോ, മച്ചാനെ വീശിക്കോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്തായിരുന്നു സംഭവം നോക്കി. വലിക്കുമ്പോ മാറ്റിക്കോ. നമ്മള് ആ വീശ വല വലിച്ചെടുക്കട്ടെ. അതിന്റെ ഉള്ളിൽ കാണുന്നതൊക്കെ മീൻ കുടുങ്ങിയതാണ് അവിടെ കണ്ടത്, പെടയുന്നത് കാണുന്നത്. ഇത്തിരി സ്പീഡായി കഴിഞ്ഞാൽ ഇത്തിരി കൂടി സ്പീഡിൽ വലിച്ചെടുക്കാൻ പറ്റോ? നോക്കി നോക്കി കണ്ട അടുത്ത് വരുന്ന നോക്കി വല കീറുന്നുണ്ട്. എന്നാലും മച്ചാനത് വലിച്ചെടുത്തു. പൊക്കുമ്പോ കണ്ട എന്റെ പൊന്നു, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി കരിമീൻ. നമുക്ക് ഇതിനെ രക്ഷിക്കണോ അതോ വറക്കണോ? വിടാല്ലേ. ദേ പോണ് മോനെ, തലക്കടി ഒന്നരടിക്കാവോ? അടിപൊളി. അത് കലക്കി ഇതാരടെ ഇന്റെ ബുദ്ധി ഒരാള്, നീന്നിട്ടെ ജെല്ലിഫിഷ് ഒരു വലിച്ചോ. കാണുന്നവരൊക്കെ തമര് കമ്പരി കാണാൻ വന്നേക്കണം. അങ്ങോട്ട് നോക്കിയാ, ടോർച്ച് അടിച്ചു വന്നു നോക്കി. എല്ലാവരും എല്ലാവരും കാണാൻ വേണ്ടി വന്നാണ്. അവിടെ ഓരോ വെട്ടം വല്ലാണ്ട കാണാൻ വേണ്ടി വന്നിരിക്കുന്ന അടിപൊളിയാണ് സംഭവം. എന്തേ സംഭവം വേറെ ലെവലാട്ടാ. ഇതിവിടെ വന്ന് കാണേണ്ട ഒരു സാധനമാണ്. കാരണം നമ്മളെ വീഡിയോയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം ക്ലാരിറ്റിയിലും ക്വാളിറ്റിയിലും അത് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. വന്ന് തന്നെ കണ്ട സാധനം അത്.
നമ്മളിനി വെള്ളത്തിലൊന്ന് ഇറങ്ങി നോക്കാൻ പോവാണ്ട്. ഇറങ്ങി പതപ്പിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയാൻ വേണ്ടിട്ടാണ്. അപ്പൊ മറ്റവരെ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കയ്യിലുള്ള ടോർച്ചുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഓഫ് ചെയ്തേ. അത് വേണ്ട, ഫ്ലാഷും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തോട്ടെ ഫോണിലത്തെ. അപ്പൊ നമ്മളിത് ഇവിടെയാണ് ഇറങ്ങി നോക്കാൻ പോകുന്നത്. ഇവിടെ കുറ്റിയും കമ്പൊന്നും ഉണ്ടാവില്ലല്ലോ, ഇല്ലല്ലേ, ചാടുന്നില്ല, ഇറങ്ങണം. അപ്പൊ ആ ലൈറ്റ് കൂടി ഓഫ് ചെയ്തു. എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കുള്ളൂ. അത് ഓഫ് ചെയ്തു. അടിപൊളി, ഇവിടെ മൊത്തം ചെളിയാട്ടാ. ഇപ്പൊ നമ്മള് ചെറിയൊരു വെട്ടം ഇവിടെ ഇട്ടിട്ട് എടുക്കാട്ടാ. അപ്പൊ എന്റെ കൈ പോകുന്ന സ്ഥലത്ത് നോക്കിക്കോട്ടെ. നമ്മള് കൈയിട്ട് ഇങ്ങനെ സ്പീഡിൽ കാണിക്കുമ്പോൾ നല്ല രസമായിട്ട് ഇവിടെ ഇങ്ങനെ ആ ഒരു ഫ്ലൂറസിന്റെ കളറാണ് നമ്മുടെ ക്യാമറയിൽ. ഇപ്പൊ എന്ത് കളറാണ് കിട്ടണത് എനിക്ക് യാതൊരു പിടിയില്ല. ശരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, ഫ്ലൂറസിന്റെ കളറായിട്ട് വരുന്നുണ്ട്. അടിപൊളി മതിയാ സംഭവം ഒരു രക്ഷയില്ലാട്ടാ. അപ്പൊ നമ്മള് ഇനി നമ്മുടെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വിടാണ്. ഇതിന്റെ സയന്റിഫിക് റീസൺസ് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയിട്ട് നാളെ കാലത്ത് ഞാൻ പറഞ്ഞുതരാം. മച്ചമാരെങ്ങനെ നമ്മുടെ കമരൊക്കെ കണ്ടിന് നമ്മളിത് വീട്ടിലേക്ക് പോവാണ്. ഇതിന്റെ സയന്റിഫിക് കമരല്ലേ, കവര്, ഞാൻ എപ്പോഴും തെറ്റിച്ചെന്നെ പറയുന്നുണ്ട് കവര്. അപ്പൊ കവരെ കണ്ട് വീട്ടിലേക്ക് പോവാണ്. ഇതിന്റെ സയന്റിഫിക് റീസൺ കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ നോക്കിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞുതരാം. നാളെ കാലത്ത് നോക്കിയിട്ട് അത് പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ മച്ചമാരാണ് ഇന്ന് വിളിച്ചത് കാണിച്ചു തന്നേട്ടാ. നമ്മുടെ ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരമുള്ള നമ്മുടെ വീട്ടിലേക്ക്, ഈ ഒരു മാളവള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പൊ മച്ചമാർക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ്. അതിരെ ഇപ്പോ സമയം 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാലത്ത് പറഞ്ഞുതരാം. മച്ചവരെ അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി കണ്ട കവര്, കവര് എന്താന്ന് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞായിരുന്നു നോക്കിയിട്ട്. അപ്പൊ നമ്മള് നോക്കിയതും പറഞ്ഞതും വെച്ചിട്ട് നമ്മൾ ഇന്നലെ കണ്ട ആ ഒരു വെട്ടം, അതായത് കവരെന്ന് പറയുന്ന ആ ഒരു വെട്ടം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബയോലൂമിനസെൻസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി, അതായത് ഒരു പ്രതിഭാസം കാരണമാണ് നമ്മൾ ഇന്നലെ ആ ഒരു ഫ്ലൂറസെന്റ് ലൈറ്റ് നമ്മുടെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞപ്പോൾ കണ്ടത്, അതായത് കവര്. ഈ ഒരു ബയോലൂമിനസെൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയക്ക് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബാക്ടീരിയ, അതുപോലെ തന്നെ ആൽഗ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ, അതായത് നമ്മുടെ വെള്ളത്തിലുള്ള സൂക്ഷ്മജീവികൾ പുറത്ത് വിടുന്ന വെട്ടമാണ് നമ്മുടെ ഈ കാണുന്ന ആ ഒരു ഫ്ലൂറസെന്റ് വെട്ടം, അതായത് നമ്മുടെ ആ ഒരു ബയോലൂമിനസെൻസിന് കാരണമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ നോക്കി നമ്മുടെ മിന്നാമിന്നി പ്രകാശിക്കാൻ കാരണം നമ്മുടെ ഈ ഒരു ബയോലൂമിനസെൻസ് കാരണമാണ്. പിന്നെ ഇതിനെ കുറിച്ച് പറയണമെങ്കിൽ കൂടുതലായിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ പറഞ്ഞ് ഞാനൊരു ക്ലാസ് ടീച്ചറായി മറന്നില്ല. അപ്പൊ നമുക്ക് അത്യാവശ്യം അറിയേണ്ട കാര്യം മനസ്സിലായി. അതായത് നമ്മുടെ ആ ഒരു വെട്ടം നമ്മൾ കൈയിട്ടിളക്കിയപ്പോൾ ആ ഒരു വെട്ടം ഉണ്ടാവാൻ കാരണം ബയോലൂമിനസെൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ കാരണമാണ്. ബാക്ടീരിയ, ആൽഗ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ കാരണമാണ് അങ്ങനത്തെ ആ ഒരു ലൈറ്റ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മളിവിടെ അടുത്തുള്ള കുറെ പൂർവികർ, അതായത് പൂർവികർ മീൻസ് പ്രായമായവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഈ ഒരു കറുത്തവാവിന്റെ സമയം, അതുപോലെ തന്നെ നല്ല ഇത്തിരി ചെളി കലർന്ന വെള്ളം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഏരിയയിലാണ് ഈ ഒരു കവര് കണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ സയൻസ് നോക്കി, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള പഴയ കാർന്നവന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്ര അറിവുകളാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ കവറിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് ലഭിക്കാനായിട്ട് എംഫോടെക് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വച്ചാൽ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ വച്ചൻ പ്രവീനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സാനി ഔട്ട്.